നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വുൾഫ് ബാരിയേഴ്സിനെ ഇന്ത്യ തീർക്കും. മര്യാദ ലംഘിച്ച് പോര് നടത്തിയാൽ തീതുപ്പും ചൈനീസ് വ്യാളിയുടെ ആയുസ് ഇനി അധികം ഉണ്ടാകില്ല. ചൈന എന്ന കൊടും ഭീകരൻ തുറന്നുവിട്ട കൊടുംഭൂതം കൊറോണ വൈറസ് ഒരു വശത്ത്, മറുവശത്ത് ചൈനീസ് താൽപ്പര്യ സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകുന്ന ചൈനീസ് ദേശീയ വികാരം ആളിക്കത്തിച്ചു നടക്കുന്ന ചൈനയുടെ ക്രൂര പടയാളികൾ. പക്ഷേ തീർത്തല്ലേ പറ്റൂ നമുക്ക്. ചൈനീസ് ദേശീയ വികാരം ആളിക്കത്തിച്ച ബ്ലോക്ക് ബസ്റ്റർ സിനിമ വുൾഫ് വാരിയേഴ്സിലെ രംഗം നമ്മൾ സിനിമാ പ്രേക്ഷകർ ആരും മറക്കില്ല. ആയിരം കഥങ്ങൾ അകലെയാണെങ്കിലും അവിടെ കടന്നുചെന്ന് ചൈനയുടെ ശത്രുക്കൾക്ക് മറുപടി നൽകുമെന്ന സന്ദേശം നൽകുന്ന ക്രൂരത നിറഞ്ഞൊരു സിനിമ. സിനിമയെ അങ്ങനെ ക്രൂരത നിറഞ്ഞത് നല്ലതെന്ന് വിശേഷിപ്പിക്കുന്നതല്ല, പക്ഷെ ചൈനയുടെ കാര്യത്തിലാകുമ്പോൾ അത് അങ്ങനെ പറയാതെ തരമില്ല. ചൈനീസ് താല്പര്യം സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകുന്ന ഈ കഥാപാത്രങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല, ലോകത്തെ തന്നെ വെല്ലുവിളിച്ച് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് അടുത്ത കാലത്തെ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗാൽവനിൽ മാത്രമല്ല, ദക്ഷിണ ചൈന കടൽ മുതൽ ഹോങ്കോങ് വരെ തീതുപ്പുന്ന ചൈനീസ് വ്യാളിയുണ്ട്. ഒരു മഹാവ്യാധിയോട് പോരാടുമ്പോഴാണ് ചൈന പല ലോകരാജ്യങ്ങളോടും പോരിന് വന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയോട്. ചൈന തന്നെ കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട കൊറോണ ഭൂതം. അമേരിക്കയടക്കം പറയുന്നത് അങ്ങനെയാണ്. മനുഷ്യരാശിക്ക് വലിയ വെല്ലുവിളിയാകുമ്പോൾ സകല മര്യാദകളും ലംഘിച്ച ഈ നടപടിക്ക് ചൈന എന്ന രാജ്യം എന്തിന് ഇറങ്ങി തിരിച്ചു? നമുക്കറിയാം, ജനാധിപത്യം പേരിന് മാത്രമുണ്ട്, പക്ഷേ അത് തൊട്ട് തീണ്ടിയിട്ടില്ല ചൈനയ്ക്ക്. അതുകൊണ്ട് തന്നെ ചൈന എന്ന ശത്രുരാഷ്ട്രം, ഭരണകൂടം, ഷീ എന്ന ചോദ്യം ചെയ്യപ്പെടാത്ത സഖാവെന്ന് ഭാവിക്കുന്ന ഏകാധിപതി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതൊക്കെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ലോക സമൂഹത്തിന്. ലോകം അതുകൊണ്ട് മറുപടി പറയാൻ ഇറങ്ങിക്കഴിഞ്ഞു. 2018 ഷീ ജിൻ പിങ് എന്ന നേതാവിന് കീഴിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്കുള്ള ചൈനയുടെ മാറ്റം ലോകം കണ്ടത് വലിയ ആശങ്കയോടെയാണ്. ബെയ്ജിംഗിലെ ജനങ്ങളുടെ ഗ്രേറ്റ് ഹാളിൽ 2017 ഒക്ടോബർ 18 ചേർന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 19th ദേശീയ കോൺഗ്രസ് ആധുനിക ചൈനയിൽ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കമിട്ടത്. മാവോയ്ക്ക് ശേഷം അനിഷേധ്യനായൊരു നേതാവിൻ്റെ ഉദയമാണ് അന്ന് ലോകം കണ്ടത്, ഷീ ജിൻ പിങ്. അന്ന് തുടങ്ങിയതാണ് ലോകത്തിൻ്റെ കാലക്കേട്. മാവോസിതുങ്ങിനും ഡെക്സിയാവോ പിങ്ങിനും ശേഷം പാർട്ടി ഭരണഘടനയിൽ പേര് പരാമർശിക്കപ്പെട്ട മൂന്നാമത്തെ അനിഷേധ നേതാവായി ഷീ മാറി. ഒരു പാർട്ടിയിൽ നിന്ന് ഒരു നേതാവ് എന്നൊരു സങ്കല്പം, ഏക പാർട്ടി ഏക നേതാവിലേക്ക് മാറുന്ന ചൈനയെ പിന്നീട് ലോകം കണ്ടു. ആജീവനാന്തം അധികാരത്തിൽ തുടരാൻ പിങ്ങിന് അനുമതി നൽകുന്ന ഭരണഘടനാ ഭേദഗതി വരെ പാർലമെന്റ് വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചതോടെ ഏകാധിപത്യത്തിലേക്കുള്ള ചൈനയുടെ പ്രയാണം പൂർത്തിയായി. മാവോയുടെ കാലത്തെ അധികാര ദുർവിനിയോഗവും സാംസ്കാരിക വിപ്ലവവും ഉൾപ്പെടെയുള്ള ഏകാധിപത്യ നടപടികളും ടിയാനൻമെൻ കൂട്ടക്കൊലയുമൊക്കെ ജനം മറന്നു. മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ അവകാശങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടു. അങ്ങനെ കഴിയുന്ന ജനത ഷീ ജിൻ പിങ് എന്ന ചക്രവർത്തിയുടെ ഭരണത്തെ കാര്യമായ ചെറുത്തുനിൽപ്പൊന്നുമില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടി വന്നു. ലോകത്ത് ചൈന കരുത്തുറ്റ സാന്നിധ്യം, ലോകത്തെ വൻ ശക്തി, അമേരിക്കയെ മറികടക്കുന്ന ചൈന, അതാണ് ഷീ ജിൻ പിങ്ങിന്റെ മഹത്തായ ചൈന എന്ന സ്വപ്നം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ആ സ്വപ്നത്തിന് തടയിടേണ്ടത് ഏറ്റവും വലിയ ആവശ്യകത അമേരിക്ക എന്ന വമ്പൻ ശക്തിക്ക് കൂടിയാണ്. ട്രംപിന്റെ ഏറ്റവും ഒടുവിലെ നിലപാടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ട്രംപിന് ഷീയെ വീഴ്ത്താനുള്ള അടവുകൾ അണിയറയിൽ പയറ്റുന്ന തിരക്ക് തന്നെയാണെന്ന്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ വിജയത്തിനായി ട്രംപ് ചൈനയെ സമീപിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരിക്കും. അധികാരം തിരിച്ചു കിട്ടിയാൽ, ട്രംപ് തന്നെ അധികാരത്തിൽ വന്നാൽ, തങ്ങളുടെ പതനമാണെന്നും ഷീ ജിൻ പിങ് എന്ന നേതാവിൻ്റെ അന്ത്യമാണെന്നും ചൈനയ്ക്കും ഷീക്കും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ലോകം പുതിയ സ്ട്രാറ്റജിയിലേക്ക് അധികം വൈകാതെ ചൈനയെ മറച്ചിടാൻ നീങ്ങുമെന്നുറപ്പാണ്. എത്ര വലിയ ചൈനീസ് ക്രൂരത നിറഞ്ഞ പടയാളികളായാലും ലോകം മുഴുവൻ ഒന്നിച്ചു നിന്നാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾക്കാകില്ല എന്ന ചൈനയിലെ ക്രൂര പടയാളികൾ ചെവിയിൽ നുള്ളേണ്ട സമയം കൂടിയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.